இன்பமேறிய அன்புள்ள ஸ்வரம் முன்பே நடந்து சதா கேள்பிக்கேணமே. വളരെ മനോഹരമായ ഈ ഗാനം നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഗാനമൊക്കെ ഞങ്ങളുടെ കൊച്ചിയിലെയൊക്കെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ പാടി വളരെ സന്തോഷത്തോടെ ഈ ഗാനങ്ങൾ ചേർന്ന് പാടി അന്നേ ഞങ്ങളുടെ ഹൃദയത്തിലൊക്കെ കയറിയ ഗാനമാണ്. ഈ ഗാനത്തിന് പിമ്പിലുള്ള അല്ലെങ്കിൽ ഈ ഗാനം എഴുതിയ ആ വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ ഒരുപാട് സന്തോഷമുണ്ട്. മഹത്തായ ക്രൈസ്തവ പാരമ്പര്യമുള്ള പുരാതന കുടുംബമായ പാണ്ടനാട് മുല്ലശ്ശേരി കുടുംബത്തിൽ 1874 ഒക്ടോബർ മാസം 17-ാം തീയതി ജോൺ ഈശോ എന്ന ഇതിൻ്റെ ഗാനരചയിതാവ് ജനിക്കുവാനിടയായി. പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കഴിഞ്ഞ് വിവിധ മേഖലകളിൽ അദ്ദേഹം ജോലിക്കായി കടന്നുപോയി. ജോലിയോട് അനുബന്ധിച്ച് ഉള്ള സമയങ്ങളിൽ അദ്ദേഹത്തിന് പല ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായി കൂടുതൽ ഇടപഴകുവാൻ അവസരമുണ്ടായി. ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറായി ട്രെയിനിങ് കഴിഞ്ഞ ശേഷം നീലഗിരിയിലെ ഊട്ടിയിൽ അദ്ദേഹം ഇൻസ്പെക്ടറായി നിയോഗിക്കപ്പെട്ടു. ഈ സമയത്ത് തന്നെ അനേക ആൾക്കാരുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാകുവാൻ ഇടയായി. അതോടൊപ്പം തന്നെ അനേക മിഷണറിമാർ സായിപ്പന്മാർ ഒക്കെ അദ്ദേഹവുമായി പരിചയപ്പെടുവാനും അവരുടെയൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുവാനും ആ സന്തോഷത്തിൽ പങ്കുചേരുവാനൊക്കെ പ്രിയ ജോൺ ഈശോയ്ക്ക് ഇടയായി. സായിപ്പുമാരുമായി ഒപ്പമുള്ള ആ പരിചയത്തിൽ തൃശൂർ താമസിക്കുന്ന കാലത്ത് പ്രശസ്തനായ നാഗൽ സായിപ്പുമായി അദ്ദേഹത്തിന് പരിചയം ഉണ്ടാകുവാൻ ഇടയായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആത്മാർത്ഥമായ ആ സൗഹൃദം പിന്നീട് അങ്ങോട്ട് വളർന്നു. അദ്ദേഹത്തിൻ്റെ ഗാനരചനയിൽ വളരെ ആകൃഷ്ടനായി. അദ്ദേഹം ചിന്തിച്ചു, ജർമ്മൻകാരനായ അദ്ദേഹത്തിന് മലയാളം പഠിച്ച് പാട്ടുകൾ എഴുതുവാൻ കഴിയുമെങ്കിൽ മാതൃഭാഷയിൽ എനിക്കും ഇങ്ങനെ പാട്ടുകൾ എഴുതുവാൻ കഴിയും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തെ നിരവധി ഗാനങ്ങൾ എഴുതുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി കൊടുത്തു. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ ഫലം വചനധ്യാനത്താൽ ഉളവാകേണ്ടതിന് ഹൃദയമാം നിലങ്ങളെ ഒരുക്കുവാൻ 23-ാം സങ്കീർത്തനത്തിൻ്റെ ആധാരത്തിൽ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിയിടണമേ എന്ന ഈ ഗാനം. ഈ ഗാനം ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളോടൊപ്പം ഈ ഗാനം ചേർന്ന് പാടി, ഇതിൻ്റെ വരികളെല്ലാം ചേർന്ന് പാടി 23-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി ജോൺ ഈശോ രചിച്ച ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.
അന്ധകാരമായ ഈ ലോകയാത്രയിൽ നമ്മോട് കൂടെ നടന്ന് വഴി ഇതാകുന്നു മകനെ മകളെ എന്ന് പറഞ്ഞ് നമുക്ക് വഴി കാട്ടിത്തരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ നല്ല ദൈവത്തിൻ്റെ ഇമ്പമേറിയ സ്വരം കേട്ട് ഓരോ സ്റ്റെപ്പുകളും മുൻപോട്ട് വയ്ക്കുവാൻ ഈ ഗാനത്തിലൂടെ പ്രിയ ഗാനരചയിതാവ് നമ്മളെ ഓർപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷങ്ങളിലും സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നത് ദൈവ സ്നേഹമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുണ്ട് ഫിലിപ്പി ലേഖനത്തിൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളെ പിന്നെയും ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു യേശുവിലുള്ള സന്തോഷത്തോടെ ആ നല്ല ദൈവത്തെ എല്ലാവരും ചേർന്ന് പാടി സ്തുതിക്കുന്ന ഒരനുഭവം എത്ര സന്തോഷകരമായ അനുഭവമാണ്. പച്ചമേച്ചിലിൽ വേഞ്ഞിടുവാൻ മെച്ചമായ ആഹാരത്തെ നൽകിത്തരുന്ന, നമ്മുടെ ഓരോ ആവശ്യങ്ങളും അറിഞ്ഞ് അതാത് സമയത്ത് നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം നൽകിത്തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ്റെ ഉത്തമ സാക്ഷികളായി നമുക്കും അവനോടൊപ്പം ചേർന്ന് മുൻപോട്ട് നടക്കാം. ഈ ഗാനത്തിലൂടെയും നിങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴവും കരുതലും അനുഭവിച്ചറിയുവാൻ ഇടയായി എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തുടർന്നും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് നടക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.